കർണാടകത്തിലേക്ക് കേരളത്തിൽ നിന്നുള്ള വാഹനങ്ങൾ പ്രവേശിക്കുന്നില്ലെന്ന വ്യാജ വാർത്തയെ തുടർന്ന് എടക്കര കന്നുകാലി ചന്തയിൽ കന്നുകാലികളുടെ എണ്ണം കുറഞ്ഞു. ചന്ത ദിവസമായ ശനിയാഴ്ച ആയിരക്കണക്കിന് കന്നുകാലികളാണ് കർണാടകയിൽ നിന്നും എടക്കര കന്നുകാലി ചന്തയിൽ എത്തിയിരുന്നത്. എന്നാൽ ഗുണ്ടൽപേട്ട മേഖലയിൽ പ്രശ്നങ്ങളൊന്നും തന്നെയില്ലെന്ന വിവരമാണ് ലഭിക്കുന്നത്. വ്യാജപ്രചരണം മൂലം കഴിഞ്ഞ ദിവസങ്ങളിൽ കർണാടകയിലേക്ക് കാലികളെ എടുക്കാൻ മലയാളികൾ പോകാത്തതാണ് കാരണം. കാലികളുടെ വരവ് കുറഞ്ഞതോടെ ചന്തയിൽ കാലിക്ക് വൻ വില കൂടുതലാണെന്ന് കന്നുകച്ചവടക്കാർ പറയുന്നു. കർണാടകത്തിൽ നിന്ന് മാട് വരാത്തത് കൊണ്ട് കേരളത്തിലെ കാലിക്കച്ചവടക്കാർക്കെല്ലാം ബുദ്ധിമുട്ടാണ്. ഇറച്ചിക്ക് വില ജാസ്തി, പോലും വില ഇല്ല, അങ്ങനെ വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടുത്തെ ജനങ്ങൾ ഒരുപാട് ആൾ പട്ടിണി കിടക്കുന്നുണ്ട്. വരാത്തതിന്റെ കാരണം എന്താ വെച്ചാൽ അവിടെ മാധ്യമ പ്രവർത്തകർക്കെതിരെ എന്താ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അത് അവരെ അറസ്റ്റ് ചെയ്ത് വിട്ടിക്കണമെങ്കിലും പ്രശ്നം തീർന്നിട്ടില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കാലികൾ ചന്തയിൽ എത്തിയിട്ടുണ്ട്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ കാലികളെ വിൽപ്പന നടത്തുന്ന ചന്തയാണ് എടക്കര കാലിച്ചന്ത. വഴിക്കടവ് പഞ്ചായത്തിന്റെ അധീനതയിലാണ് ചന്ത സ്ഥിതി ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ എടക്കര.